തിരുവനന്തപുരത്ത് നടുറോഡിൽ വിദ്യാർത്ഥികളുടെ തമ്മിലടി. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ഐരപ്പാറത്തിലാണ് സംഭവം. വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിൽ ലഭിച്ചു. നീ പിന്നെ അഞ്ചനര അക്കൗണ്ടും അഞ്ചനര ഉണ്ട്. അവള് പറഞ്ഞു, അവള് പറഞ്ഞു, അവള് പറഞ്ഞെന്ന്. അനുരാഗ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അനുരാഗ്, ഇത് എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ തമ്മിലടിക്കുന്നത്? സംഭവങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ഐരൂപാലത്തിന് സമീപം ഈ മർദ്ദനം ഉണ്ടാകുന്നത്. ഈ കൊട്ടേഷൻ സംഘങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയെ തോളിൽ കൈയിട്ട് കൊണ്ടുപോവുകയും ഈ പാലത്തിന് അടിവശത്ത് കൊണ്ടുപോയി അവിടെ വച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. കുട്ടിയെ കൈകൊണ്ട് മർദ്ദിക്കുന്നതും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിക്കുന്നതും അതുപോലെ തന്നെ തല ഭിത്തിയിൽ കൊണ്ട് ചേർത്തിരിക്കുന്നതൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് മർദ്ദിക്കുന്നത്. ഈ സ്ഥലത്ത് ഇതിന് തലേ ദിവസവും മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഗുസ്തി മത്സരം പോലെയാണ്. രണ്ടുപേർ തമ്മിൽ മർദ്ദിക്കുന്നു, അടികൂടുന്നു. അതിൽ ഒരാൾ ജയിക്കും വരെ ക്രൂരമായ മർദ്ദനം തുടരുന്ന സാഹചര്യമാണ്. നാട്ടുകാർ പറയുന്നത് ലഹരി സംഘങ്ങളാണ്. ഇവർ തുടർച്ചയായി ഇവിടെ നിന്ന് ലഹരി ഉപയോഗിക്കുകയും അതിന് പിന്നാലെ ലഹരി മൂക്കുമ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് കടക്കുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാറശാലയിൽ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ആ 9-ാം ക്ലാസ്സുകാരൻ്റെ കൈ ഒടിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെ വിവിധയിടങ്ങളിൽ 3 സംഭവങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ഇങ്ങനെ തമ്മിലടിക്കുന്നത്. 2 സംഭവങ്ങൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചാണെന്നും മറ്റൊരു സംഭവത്തിൽ ഒരു കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ തന്നെയും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയും ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയോ മറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ മൊഴിയൊക്കെ തന്നെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്നുള്ള കാര്യമൊക്കെ തന്നെയും പോലീസിനോട് വിദ്യാർത്ഥി വിവരിച്ചിട്ടുണ്ട്. ഈ എല്ലാ വിദ്യാർത്ഥികളെയും എന്തായാലും ഇത്തരത്തിൽ അന്വേഷണത്തിന് മുന്നിൽ എത്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ഈ തമ്മിലടിക്കുന്നത്. ക്രൂരമായ മർദ്ദനം തന്നെയാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ക്രൂരമായ മർദ്ദനം തന്നെയാണ്. ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ നമ്മളെ ആശങ്കപ്പെടുന്ന അതാണ്. ഇത് ചില്ലറക്കളിയല്ല, നോക്കൂ, ചുമ്മാ വലിയ തോതിൽ മർദ്ദിക്കുകയാണ്. തൂത്തുവാരിട്ട് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ല, ആ രീതിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ അതങ്ങനെ വെറുതെ വിടാൻ കഴിയുകയുമില്ല. അപ്പോൾ കർശനമായ നടപടികൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണോ പോലീസ് ഉറപ്പ് നൽകുന്നത്? തീർച്ചയായും ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് മുതൽ തന്നെ പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇവരുടെ മുഖമൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ഇത് കൂടുതൽ സഹായകരമാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളെപ്പോലെയാണ്. ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തോളിൽ കൈയിട്ട് ഒരു സ്ഥലത്തേക്ക്, ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വച്ച് ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു, തല ഭിത്തിയിൽ ചേർത്ത് വെച്ച് ഇടിക്കുന്നു. ഒരുപക്ഷേ മരണം വരെ സംഭവിച്ചേക്കാമെന്ന തരത്തിലാണ് ഈ മർദ്ദനം തുടരുന്നത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഗുസ്തി മത്സരം പോലെ, അതും നടുറോട്ടിൽ ഗുസ്തി മത്സരം പോലെ രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവ അതിലൊരാൾ ജയിക്കും വരെ ഏറ്റുമുട്ടുന്ന സാഹചര്യം, അയാളെ ചവിട്ടി താഴെ വച്ച് ജയിച്ചു എന്ന് ഉറപ്പാക്കുന്നതൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു സ്ഥലത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി 9-ാം ക്ലാസ്സുകാരൻ്റെ കൈ അടിച്ചൊടിക്കുന്ന സാഹചര്യം. ഇതെല്ലാം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നതും ഏറെ ഗുരുതരമായ കാര്യം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥികളുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷണത്തിന് ഏറെ സഹായകരമാകും.